ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠം കുറച്ച് ഭാഗം നമുക്ക് ഓണ എക്സാമിനുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് രീതിയിൽ പഠിക്കാനുണ്ട് എവിടെയാണ് പഠിക്കുക ഏത് ഭാഗമാണ് ഞാൻ പഠിക്കേണ്ടത് എത്ര വരെ പഠിക്കണം അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾക്ക് സർവ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിന് അല്ലെങ്കിൽ നമ്മുടെ ഐഡി ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക അത് ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഫോർ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ചോദിക്കുക ഫോർ മാർക്കിന്റെ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും എന്തിനു ചോദിക്കുക ഓൺ എക്സാമിന് ചോദിക്കുക അത് ഒറ്റ രൂപത്തിൽ മാത്രമേ വരുവുള്ളൂ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് വരിക ഒരു പാറ്റേൺ തരും ആ പാറ്റേൺ നോക്കിയിട്ട് രണ്ട് ബ്ലാങ്ക്സ് പൂരിപ്പിക്കാനാണ് നിങ്ങളോട് പറയാ നോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഇതുപോലുള്ള ഉള്ള മാത്രമേ നിങ്ങൾക്ക് ഓൺ എക്സാമിന് വരുള്ളൂ വരുവുള്ളൂട്ടോ ഇട ഓക്കെ ലുക്ക് അറ്റ് ദ പാറ്റേൺ സംഖ്യാക്രമം നോക്കൂ എന്നാണ് പറയുന്നത് അതായത് രണ്ട് സ്ക്വയറിനെ ഇവർ എങ്ങനെ എഴുതൂ രണ്ട് സ്ക്വയറിന് നമ്മൾ സാധാരണയായിട്ട് ചെയ്യൽ രണ്ട് ഇൻറ്റു രണ്ട് ചെയ്താൽ രണ്ട് സ്ക്വയർ കാണാൻ പറ്റൂ അല്ലേ പക്ഷേ ഇവർ രണ്ട് സ്ക്വയർ എങ്ങനെയാണ് ചെയ്തത് വൺ സ്ക്വയർ ഇത് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചു അതിൻ്റെ വൺ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ടു ചെയ്തു അല്ലേ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂ ടു ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ പ്ലസ് ടു പ്ലസ് ത്രീ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർന്ന് ഒന്ന് കുറച്ചത് ത്രീ സ്ക്വയർ പ്ലസ് ത്രീ പ്ലസ് ഫോർ ചെയ്തു അങ്ങനെയെങ്കിലാ ഫൈവ് സ്ക്വയർ എങ്ങനെയായിരിക്കും ചെയ്യ ഫൈവ് സ്ക്വയർ എങ്ങനെയായിരിക്കും ഇടാ ചെയ്യുക ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂറച്ചത് അതിന്റെ സ്ക്വയർ അതായത് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് ഒന്ന് കുറച്ചത് അതായത് അതായത് ഫോർ ഫോറിന്റെ സ്ക്വയർ പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് അതുപോലെ ഇവിടെ എന്തായിരിക്കും ഫോർ പ്ലസ് ഫൈവ് ആയിരിക്കും എന്താ വെച്ചാൽ നിങ്ങൾ എന്താണോ മുകളിൽ അവർ കൊടുത്തിട്ടുള്ളത് അത് നോക്കി താഴത്ത് പൂരിപ്പിച്ചാൽ മാത്രം മതി ഇവിടെ എന്താണ് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് നിന്ന് ഒന്ന് കുറച്ച് ഫോറിന്റെ സ്ക്വയർ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ആയിരിക്കും ഇനി നോക്ക് ഇനി സെവൻ സ്ക്വയർ പ്ലസ് സെവൻ പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആയിരിക്കടാ നോക്ക് ഏത് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് അത് പ്ലസ് അതിൻ്റെ അടുത്ത നമ്പർ അപ്പോൾ ഏഴ് സ്ക്വയർ പ്ലസ് ഏഴ് പ്ലസ് എട്ട് എന്ന് പറഞ്ഞാൽ ആരെ സ്ക്വയർ ആണ് ഒബിയസ്ലി അത് എട്ടിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ ഇനി അടുത്ത് നോക്ക് ഇരുപത്തി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കുറച്ചാ എന്താ കിട്ടുക എക്സ് അല്ലേ അപ്പൊ എന്താണ് എക്സ്ക്വയർ പ്ലസ് ആരൊക്കെയാണ് ഈ എക്സ് പ്ലസ് അതിന്റെ അടുത്ത നമ്പർ അല്ല അതായത് എക്സ് പ്ലസ് ആയിരിക്കും അതായത് എന്തായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് ടു എക്സ് പ്ലസ് വണ്ണായിരിക്കും എക്സ് സ്ക്വയറ് പ്ലസ് ടു എക്സ് പ്ലസ് വണ്ണായിരിക്കും ഓക്കെ സിമ്പിളല്ലേ കാര്യം സിമ്പിളല്ലേ കാര്യം അപ്പം ഇത്രയേ ഉള്ളൂടാ ഇങ്ങനെയാണ് ഒന്ന് നോക്കിയിട്ട് അടുത്തത് പൂരിപ്പിക്കാൻ നാല് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് കേട്ടോ ഇത് വരിക നിങ്ങൾ വിചാരിക്കും ഐഡന്റിറ്റീസ് അല്ലേ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടരുത് ഇതൊന്ന് നിങ്ങൾ എന്താണോ മുകളിൽ ചെയ്തിട്ടുള്ളത് അത് നോക്കി താഴെ ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ലുക്ക് അറ്റ് ദ പാറ്റേൺ സംഖ്യാക്രമം നോക്കൂ വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സിന് എങ്ങനെ എഴുതാം ത്രീന്റെ ഗുണിതാക്കി എഴുതാം ത്രീ ഇൻറ്റു ദാ ഇവിടുത്തെ നടുവിലത്തെ നമ്പർ നോക്ക് ത്രീ ഇൻറ്റു ഇവിടുത്തെ നടുവിലെ നമ്പർ ടു ടു പ്ലസ് ത്രീ പ്ലസ് ഫോറിന് എങ്ങനെ എഴുതാം നയൻ ആണ് നയൻ എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ഇവിടുത്തെ നടുവിലത്തെ നമ്പർ അതായത് മൂന്ന് നമ്പേഴ്സിനെ കൂട്ടുക എന്ന് പറയുന്നത് അതെന്തായിരിക്കും ഇപ്പോഴും മൂന്നിന്റെ ഗുണിതായിരിക്കും എങ്ങനെയാണ് മൂന്നിന്റെ മൂന്നിൻ്റെ എന്ന് പറയുന്നത് മൂന്നേ ഇൻറ്റു നടുവിലുള്ള നമ്പർ ആരാണോ അവനായിരിക്കും ഓക്കെ അതാണ് വരാന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ട് പ്രാവശ്യം നോക്കി വെക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു എന്തോ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ എന്ന് അതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി അടുത്ത് നോക്കുക അടുത്ത രണ്ട് ലൈൻസാണ് എഴുതാൻ പറഞ്ഞത് അടുത്ത ലൈൻ രണ്ട് ലൈൻസ് എന്തായിരിക്കും അഞ്ച് വരെ ഒന്ന് രണ്ട് മൂന്ന് ഇതടുത്താരാണ് നാല് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പറഞ്ഞാൽ എന്തായിരിക്കും നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് എന്ന് പറഞ്ഞാല് മൂന്നേ ഇന്റു അഞ്ചായിരിക്കും ഓക്കെ അതായത് പതിനഞ്ച് ഇനി അടുത്താരാണ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് എന്ന് പറഞ്ഞാൽ എന്താടാ മൂന്നേ ഇൻറ്റു ഇവിടുത്തെ നടുവിലെ നമ്പർ അതായത് ആറ് ഓക്കെ മൂന്നേ ഇൻറ്റു ആറായിരിക്കും അതുപോലല്ലേ ഇതേണ്ടത് എപ്പോഴും അടുത്തടുത്തുള്ള മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ മൂന്നിൻ്റെ ഗുണിതാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് മൂന്നിൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ മൂന്നേ ഇൻറ്റു നടുവിലെ നമ്പറാണ് ചെയ്യേണ്ടത് ഇതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് നൂറ് പ്ലസ് നൂറ്റി ഒന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൂന്നേ ഇൻറ്റു നടുവിലുള്ള ആള് അതായത് നൂറായിരിക്കും സിമ്പിൾ അല്ലേ കാര്യം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സർവ്വസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നാല് മാർക്കിനാണ് നിങ്ങൾക്ക് വരിക ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഒരു ചോദ്യം സർവ്വസമവാക്യങ്ങളിൽ നിന്നായിരിക്കും ഒരു ചോദ്യം മാത്രമേ വരൂ അത് ഇതാ ഇതായിരിക്കും എന്തായാലും അപ്പോൾ എന്താക്കുക എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ റെഡി അല്ലേടാ അപ്പോൾ എന്തായാലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇടാ ഇതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് വേണ്ടേ സർവ്വസമവാക്യങ്ങളും ഇക്വേഷൻസും കുറെ ചാപ്റ്റർ ഉണ്ട് അല്ലേ അതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ലഭിക്കുക അപ്പോൾ നോട്ട്സ് ഒക്കെ അവിടെ ഉണ്ടാവും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതാണ് ഓൺ എക്സാം കളറാക്കേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് എക്സാം എഴുതാം കേട്ടോ ആൻഡ് ലൈക്ക് ദി വീഡിയോ ബൈ